എല്ലാവർക്കും പുതിയൊരു യൂട്യൂബിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പോസ്റ്ററിൽ കണ്ട പോലെ നേര് എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ നേരിനെ പറ്റി പറഞ്ഞെങ്കിൽ നേര് പെട്ടെന്ന് അവർ അനൗൺസ് ചെയ്തൊരു മൂവിയായിരുന്നു, അതായത് ജിത്തു ജോസഫ് മോഹൻലാൽ ആശീർവാദ് സിനിമാസിൻ്റെ പുതിയ പുതിയ പടം തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ നിന്നു അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, ഒരു ചെറിയ കാലയളവിൽ ഒരു ചെറിയ പടം എടുക്കുന്നു എന്നൊരു ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇമാജിനേഷൻ. കാരണം മോഹൻലാൽ മല മലയ്ക്കോട്ട് വാലിബൻ രാം ലൂസിഫറിൻ്റെ ഒക്കെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചെയ്തൊരു പടം, ചെറിയൊരു പടം, ഒട്ടും ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ജിത്തു ജോസഫ് മോഹൻലാൽ എന്നൊക്കെ ഓകുമ്പോൾ പിന്നെ ഒരു കോർട്ട് റൂം ഡ്രാമയാണെന്ന് ഒരു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷേ പടം ഇറങ്ങണതിൻ്റെ ഒരു 1 വീക്ക് മുമ്പായിട്ട് ഇവർ നടത്തിയൊരു പ്രൊമോഷൻ ഉണ്ട്, എല്ലാ ചാനലുകളിലും പ്രൊമോഷൻ, വൻ ഹൈപ്പാണ് പടത്തിന് കൊടുത്തത്. അവർ തന്നെ തീർത്തും പറഞ്ഞ് ഈ പടം നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന്. അങ്ങനെ ഹൈപ്പ് കയറി. ഞാൻ ഈ നമ്മുടെ ക്രിസ്മസ് റിലീസുകളിൽ ഇപ്പോൾ സലാറുണ്ട്, ഡുങ്കിയുണ്ട്, നേരുണ്ട്, അതിനകത്ത് ഏറ്റവും പ്രതീക്ഷ പറഞ്ഞ വെച്ചാൽ അവിടെ വരുന്നത് നേര്. അപ്പോൾ ഇവരുടെ ഈ പ്രൊമോഷൻ്റെയൊക്കെ ബലത്തിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഷോ ഉണ്ട്. അപ്പോൾ എനിക്ക് പടത്തിനെ പറ്റി പറയാനുള്ളത്, നമ്മുടെ ജിത്തു ജോസഫിൻ്റെ പടങ്ങൾ പൊതുവേ വേറെ രാജ്യക്കാരും നമ്മുടെ ഇന്ത്യക്കകത്താരും എല്ലാം റീമേക്ക് ചെയ്യും. അങ്ങനെ തന്നെ റീമേക്ക് ചെയ്യാൻ പോകുന്ന ഒരു പടമാണ് ഇത്. അതിനർത്ഥം പടം വൻ ഹിറ്റാണ്. അതായത് ഞാൻ പടത്തിൻ്റെ ആൾക്കാരെയും പടത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തൊരു ആളെ പറ്റി പറയാം. അനശ്വര. അനശ്വര എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതുവരെ ചെയ്തേക്കുന്ന റോളുകളിൽ പുള്ളിക്കാരിയുടെ കരിയർ ബെസ്റ്റ് റോളാണ് ഈ പടത്തിലേത്, അത് നിസ്സംശയം പറയാം. നല്ല അടിപൊളിയായിട്ട്, അതായത് പുള്ളിക്കാരി ഒപ്പം നിന്ന് അഭിനയിക്കുന്ന ആൾക്കാർ നമ്മുടെ ലാലേട്ടൻ, സിദ്ദിഖ്, പ്രിയാമണി, ജഗദീഷ്, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ കാഴ്ചവെക്കേണ്ട കുറേ അഭിനയ മുഹൂർത്തങ്ങൾ ഈ പടത്തിലുണ്ട്. അതെല്ലാം നല്ല കിഡിലനായിട്ട് അനശ്വര പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ, ലാലേട്ടനാണ് അറിയാലോ നമ്മുടെ ഈ പടത്തിന് നെടും തൂണ്. അപ്പോൾ എപ്പോഴും ഉണ്ടോ ലാലേട്ടനെ ഫ്ലോപ്പുകളൊക്കെ വരുമ്പോഴേക്കും എല്ലാവരും ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു, ലാലേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കറിയാം, ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ എനിക്കറിയാം, ഒരൊറ്റ പടം മതി ഇതെല്ലാം വായടപ്പിക്കാൻ. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി കഴിഞ്ഞ 40 വർഷമായിട്ട് എന്താണ് മലയാള സിനിമക്കും ഇന്ത്യൻ സിനിമക്കും നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനി എന്താ ചെയ്യാൻ പോകണമെങ്കിൽ പുള്ളിക്ക് തരാം. ഫ്ലോപ്പുകൾ ഉണ്ടാവും, പക്ഷേ ഒരൊറ്റ പടം മതി ലാലേട്ടൻ എന്താണെന്ന് പിന്നെയും പിന്നെയും മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനെ ഒരു കുറച്ച് നാൾക്ക് ശേഷമുള്ള പുള്ളിയുടെ ഒരു തിരിച്ചുള്ള മറുപടിയാണ് നേര്. ജിത്തു ജോസഫും പിന്നെ ശാന്തി, അതായത് നമ്മുടെ ദൃശ്യൻ 2-ൽ മോഹൻലാലിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന വക്കീല്, പുള്ളിക്കാരുടെയും കൂടിയാണ് കഥാ സ്ക്രിപ്റ്റ് എല്ലാം. അപ്പോൾ ഒരു കോർട്ട് റൂം ഡ്രാമയാകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ലാഗാണ്, കാരണം നമ്മൾ പല കോർട്ട് റൂം ഡ്രാമകൾ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞ ജനഗണമന, ജനഗണമനയിൽ നമ്മൾ പൃഥ്വിരാജൻ പെർഫോമൻസ് കണ്ടിട്ട് ഗൂസ് ബംസ് വന്നിട്ടുണ്ട്. അതായത് ഓ പുള്ളി ആ ഒരു ചലഞ്ച് ചെയ്യണത് ജഡ്ജിനെ, പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ജഡ്ജിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞേ കേട്ട്, അങ്ങനെയൊന്നും കോടതിയിൽ പറ്റില്ല എന്ന്. അപ്പം അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വെർഷനാണ് നേരെന്ന് പറയുന്നത്. നമ്മുടെ ദൃശ്യം പോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോർട്ട് റൂമിൽ അത് എന്തൊക്കെയാണ് നടക്കുന്നതിനുള്ളതിനുള്ള ആവിഷ്കാരം ഫസ്റ്റ് തൊട്ട് എൻ്റെ ഒരു അതാണ്. അത് നമ്മുടെ ടെൻഷൻ ജിത്തു ജോസഫ് ഇത്തവണ കോടതിക്ക് അകത്താണ് വെച്ചേക്കുന്നത്. ഇത് എന്താണ്, ഇത് വാദിച്ച് ജയിക്കാവോ, നമ്മുടെ ഈ പറയുന്ന വിക്ടിം ഇരക്ക് നീതി ലഭിക്കുമോ, അല്ലെങ്കിൽ പ്രതി രക്ഷപ്പെട്ടോ. നമുക്കിപ്പോൾ റീസെൻ്റ് ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു കുറ്റം ചെയ്തിട്ടൊരു പുള്ളി റിലീസായിട്ട് കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോടതിക്ക് വേണ്ട തെളിവുകളാണ്. അപ്പോൾ ആ ഒരു തെളിവുകൾ കിട്ടുമോ, അങ്ങനെ നമ്മൾ കോടതി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒരു ടെൻഷൻ നിറഞ്ഞ് ക്ലൈമാക്സ് വരെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പടം. ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. നമ്മൾ മറ്റേ റൺവേ പടത്തിലെ മറ്റേ മുരളിയുടെ ഡയലോഗില്ലേ, ഞാൻ കണ്ടടോ എൻ്റെ പഴയ ലാലേട്ടനെ, അതേപോലെയാണ് ലാലേട്ടനെ അത് പെർഫോം ചെയ്ത് വെച്ചേക്കുന്നത്. സിദ്ദിഖ് ഒരുപാട് നാൾക്ക് ശേഷം ഒരു വില്ലനിസം, അതായത് പുള്ളിയുടെ ഒരു പുച്ഛ വില്ലനിസത്തിൽ പുള്ളിക്ക് ഒരു പുച്ഛമുണ്ടല്ലോ, ഒരു കുറേ സൂക്ഷ്മ നിമിഷങ്ങളുണ്ട് പുള്ളിയുടെ എക്സ്പ്രഷൻ, അതെല്ലാം സിദ്ദിഖും മോഹൻലാലും കൂടി ഫേസ് ടു ഫേസ് വരുന്ന സീനുകളൊക്കെ നല്ല വേറെ ലെവലായിട്ടുണ്ട്. ലാലേട്ടൻ്റെയും ഒന്നും പറയാനില്ല. ലാലേട്ടൻ ഈ പടത്തിൽ അനശ്വരേനെയൊക്കെ ഒരു കാണുന്നൊരു സീനൊക്കെ ഉണ്ട്, ആ സീനൊക്കെ നമുക്ക് പുള്ളിയുടെ മുഖം കാണുമ്പോഴേക്ക് അയ്യോ നമ്മുടെ ലാലേട്ടൻ അങ്ങനത്തെ ഒരു ഫീൽ വരും. ആ രീതിയിലാണ് ലാലേട്ടൻ ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്നത്. പിന്നെ ജഗദീഷ് ഉണ്ട്, പ്രിയാമണി ഉണ്ട്, ഫുൾ കോർട്ട് റൂമാണ്, അതിൽ വലിയ ട്വിസ്റ്റോ സസ്പെൻസോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു നിമിഷം പോലും നിങ്ങളെ ലാഗ് അടിപ്പിക്കില്ല. ചിലർക്ക് ലാഗൊന്നും ഉണ്ടാവും ഫസ്റ്റില്, തുടക്കത്തിൽ കുറച്ചു തരാം, പക്ഷെ പിന്നീട് ഇതിലേക്ക് കോടതിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പടം പോകണം നമ്മൾ അറിയത്തില്ല. ഇന്റർവെല്ലിൽ അടിപൊളിയായിരുന്നു, ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിൽ പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊരു മാധ്യമ പ്രവർത്തകരൊക്കെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ സ്പോയിലായി പോകും. എവിടെയും ക്യാമറയുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കയറി ചെല്ലുന്നതിനുള്ളൊരു മറുപടി ഇതിൻ്റെ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്.
എന്തായാലും പടം വേറെ ലെവലാണ്. എല്ലാവരും പോയി കാണണം. അതിൽ ഫാമിലിയൊന്നും യൂത്തൊന്നും ഒന്നുമില്ല. നമുക്ക് ലാലേട്ടൻ്റെ നല്ലൊരു പടം തന്നെ ഈ ക്രിസ്മസിന് കിട്ടിയിട്ടുണ്ട്. ജിത്തു ജോസഫ് ഒക്കെ ഡയറക്ഷനും സ്ക്രിപ്റ്റൊക്കെ ഒരു രക്ഷയില്ല. നല്ല തീപ്പുര ഡയലോഗ്, ഫയർ ഡയലോഗ്സ് തന്നെ പടത്തിലുണ്ട്. പിന്നെ ഡയലോഗ്സ് ചിലതൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഫാൻസിൻ്റെ ഒക്കെ ഒപ്പം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അടിപൊളി ഡയലോഗ്സും കയ്യടി കാരണവും ബീജം കാരണവും നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ലെന്ന് വരും കേട്ടോ. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം ഡയലോഗും കയ്യടി അങ്ങ് തുടങ്ങി തീർന്നതിന് മുമ്പ് തന്നെ. പിന്നെ ബീജം ഇത്തിരി കൂടിയിരിക്കണ പോലെ തോന്നി. എന്തൊക്കെയായാലും പടം വേറെ ലെവലാണ്. എല്ലാവരും പോയി പടം കാണണം. നേരോടെ ഒരു കോടതിയിലെ ഒരു സംഭവം, അതിൻ്റെ ഒരു വാദിക്കല്, അങ്ങനെ ഒരു കോർട്ട് റൂം ഡ്രാമ. പ്രതീക്ഷ പോവാ ദൃശ്യം പോലെ, ദൃശ്യമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. ദൃശ്യം പോലത്തെ ഒരു ഇതല്ല, കറക്റ്റ് കോർട്ട് റൂം ഡ്രാമയാണ്. പക്ഷേ കോർട്ട് റൂം ഡ്രാമയാണെന്ന് കരുതി നിങ്ങൾ പിന്തിരിയാൻ വേണ്ട. ഒരു കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നല്ല കിടിലനായിട്ട് നമ്മളെ ഒരു പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ക്രിസ്മസിൽ ലാലേട്ടൻ്റെ വക ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണ് നേര് ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ കോമ്പിനേഷനിൽ. അപ്പോൾ അതാണ് എൻ്റെ റിവ്യൂ. എല്ലാവരും പോയി പടം കാണുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ സലാർ മൂവി റിലീസാണ്. അപ്പോൾ രാവിലെ വെളുപ്പിന് ആണ് ഫാൻ ഷോ ഉള്ളത്. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ റിവ്യൂവും പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.